ഇവരൊക്കെ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ഇറങ്ങും, കുറച്ച് നേരം കൊണ്ട് അവരൊക്കെ അപ്രത്യക്ഷമാവും, വേറൊരു സെറ്റ് വരുന്നുണ്ടാവും. അപ്പോഴേക്ക് അടുത്ത ട്രെയിൻ വന്നു, വീണ്ടും പ്രസവം. ഇതുപോലെ നിത്യഗർഭിണിയായ അമ്മയെ ആലോചിച്ച് നോക്കൂ. ഭൂമിയിൽ മാത്രമല്ല കേട്ടോ കലാപരിപാടി, നക്ഷത്രങ്ങളായിട്ടും. അഹോ നാടകം നിഖിലവും. വൈവിധ്യമുണ്ടെന്നറിയാൻ ശാസ്ത്രത്തിൻ്റെ സഹായം ആവശ്യമില്ല. അത് നമ്മുടെ കണ്ണുകളും അതുപോലെ തന്നെ ഇന്നത്തെ സങ്കേതങ്ങളൊക്കെ വളരെ സൗകര്യമായി പറഞ്ഞുതരും. ഇതെല്ലാം ഏകമാണ്, ഏകമായ സത്തയുടെ ബഹുപ്രകാരത്തിലുള്ള ആവിഷ്കാരമാണ് എന്ന് കാണിച്ചു തരാൻ നിശ്ചയമായിട്ടും ശാസ്ത്ര സഹായം ആവശ്യമുണ്ട്. അതിനുവേണ്ടി ശാസ്ത്ര സഹായം തേടാം. ശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശേഷങ്ങളിൽ നിന്ന് സാമാന്യത്തിലേക്ക് പോകാനുള്ള കല മനസ്സിലാക്കുക. അത് മനസ്സിലാവുണ്ടോ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. പിടിവാശിയൊക്കെ കളയൂ എന്ന് പറയുക, ഒന്നും ഇതുപോലെയൊന്നും എക്കാലത്തേക്കും ഉറച്ചിരിക്കാനൊന്നും പോണില്ല, എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിടിവാശി കളയാം. ഒരു അസൗകര്യമായ പരിസരത്തെ അനുകൂലമായി കണ്ട് സ്വാസ്ഥ്യം നിലനിർത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത് സ്റ്റാൻഡ് പോയിന്റ് മാറ്റിക്കൊള്ളുക. കുഞ്ചൻ നമ്പ്യാരും അതുപോലെ വേറൊരാളും കൂടി കുളിക്കാൻ പോയ കഥയുണ്ട്. രാമപുരത്ത് വാര്യരാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. ആ രണ്ടുപേരും കുളിക്കാൻ പോയി. അപ്പൊ കുളിച്ചു വരുന്ന സമയത്ത് ഇവര് കുളിക്കാൻ കുളത്തിൽ ചെന്ന് ഇറങ്ങിയപ്പോ അവിടെ ഒരു ആന വന്നിട്ട് കുളിക്കണ്ടായി. ഇത്രേ കൊണ്ടുവന്ന് കുളിപ്പിച്ചതാവില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളമൊക്കെ ഇത്തിരി മോശം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്പ്യാരെ കളിയാക്കാൻ വേണ്ടി കരി കലക്കിയ വെള്ളം എന്ന് പറഞ്ഞു ഇത്രേ. ഉടനെ നമ്പ്യാര് തിരിച്ചു പറഞ്ഞു, കുഞ്ഞൻ നമ്പ്യാര് തിരിച്ചു പറഞ്ഞു, ഏയ് കളഭം കലക്കിയ വെള്ളം. ഏ കളഭം എന്ന് പറഞ്ഞാലും കരി എന്ന് പറഞ്ഞാലും ഒക്കെ ആനയാണേ, എന്തിനാ നിങ്ങൾ കരി കലക്കി എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നത്? കളഭം കലക്കി എന്ന് പറഞ്ഞാൽ ആശ്വസിച്ചൂടെ, ആസ്വദിച്ചൂടെ? ഒരു ചെറിയ ഷിഫ്റ്റ് കേട്ടില്ലേ. ഈ ഒരു സാധ്യതയെ നമ്മൾ തിരയണില്ല. സങ്കടപ്പെടാൻ എന്താ പഴുത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സങ്കടത്തിന് കരകയറി സ്വാസ്ഥ്യം കളയാതിരിക്കാൻ എന്താ വഴി എന്ന് അന്വേഷിക്കൂ. അഹോ നാടകം നിഖിലം. നാടകം എൻജോയ് ചെയ്യാനുള്ളതാണേ, വ്യാകുലപ്പെടാനുള്ളതല്ലല്ലോ. നാടകം എന്റർടൈൻമെന്റ് അല്ലേ? അഹോ നാടകം നിഖിലവും. അമ്മയുടെ സാമർഥ്യം ഒരിക്കലും അവസാനിക്കാത്തതാണ് അമ്മയുടെ സർഗശേഷി. ആ അമ്മ എന്ത് ചെയ്യുന്നു? സൗന്ദര്യ സങ്കല്പങ്ങളെ മുഴുവൻ ആകെ കുഴച്ച് ഓരോന്ന് പടച്ച് വിടുന്നു. മണ്ണിലിഴയുന്ന ജീവികളെയായാലും ചെറുക്രിമി കീടങ്ങളെയായാലും എട്ടുകാലിയായാലും കുരുവിയായാലും മയിലിനെയായാലും ഏതിനെ ചൊല്ലിയും നോക്കിയിരുന്ന മടുക്കുകയില്ല. ഈ എട്ടുകാലിയൊക്കെ വല നെയ്യുന്നതും ഇരയെ പിടിക്കുന്നതും ഒക്കെ എത്ര നേരം വേണമെങ്കിൽ ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മൾ നമ്മുടെ വല നെയ്ത് അതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. സ്വാതന്ത്ര്യം ഉപയോഗിക്കൂ. ഹേ നാഥരൂപിണി, അഹോ നാടകം നിഖിലവും. അവനവൻ്റെ റോള് പക്ഷെ തെറ്റിക്കരുതേ. എന്തെങ്ങനെയൊക്കെ ആയാലും ശരി കുഴപ്പമില്ല എന്ന് വെക്കണ്ട, കാരണം അമ്മ ഒന്നും തെറ്റിക്കുന്നില്ല. ശരിയല്ലേ? അമ്മ ഒക്കെ ഒരു വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് കൊണ്ടുവന്നുണ്ട്. അപ്പൊ അമ്മയുടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് പെരുമാറാം. ബാക്കിയുള്ളവര് ഇങ്ങട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന വിഷയത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നാം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങടുള്ള പ്രതികരണങ്ങളൊക്കെ ആശ്വാസകരം ആവട്ടെ, അതിനുള്ള ജാഗ്രത നമ്മൾ പുലർത്തണം. അതിന് നാടകം 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 എന്ന് ഓർമ്മിക്കാം. ജീവിതം എന്ന് പറയുന്നത് റിഹേഴ്സൽ ഇല്ലാത്ത നാടകമാണ് എന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്.
ഒരിക്കലും പി ആർ നാഥൻജി ഞങ്ങളുടെ ഒരു പരിപാടിക്ക് വരികയുണ്ടായി. അവിടെ കുട്ടികൾക്ക് വെക്കേഷനിൽ ചിന്മയ പൂങ്കാവൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്, ഇപ്പം തുടങ്ങി ഏപ്രിൽ 4 മുതൽ. അപ്പോൾ അവിടെ പല പരിപാടികളും വയ്ക്കും. ഒരിക്കലും പി ആർ നാഥൻജി വന്നിട്ട് പറഞ്ഞു, നമുക്കിന്ന് നാടകം കളിക്കാം, നാടകം കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരൂ. കുറേ കുട്ടികൾ ചെന്നു. അപ്പോൾ നാടകത്തിൻ്റെ കഥ എന്താ, കഥ ചുരുക്കി പറഞ്ഞു. തിരക്കഥ സംഭാഷണമൊന്നുമില്ല, ഇതാണ് കഥ, ഈ കഥ പുരോഗമിക്കണം, അതിനനുസരിച്ചൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഇയാൾ ഭാര്യയാണ്, ഇയാൾ ഭർത്താവാണ്, ഇയാൾ മകളാണ്, ഇയാൾ മകനാണ്, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും. പി ആർ നാഥൻജി സ്വയം ഒരു ഭാര്യയുടെ ഭർത്താവായി. എന്നിട്ട് സംഭാഷണം ഇങ്ങനെ തുടങ്ങി, തുടർന്നു അല്ല എന്താ ആരംഭിച്ചു. ഞങ്ങളൊക്കെ കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ പി ആർ നാഥൻജി വളരെ പതുക്കെ ഇങ്ങനെ സംഭാഷണം തുടങ്ങണേ ഉള്ളൂ, ചൂട് പിടിച്ച് വരണേ ഉള്ളൂ. പറഞ്ഞു, നിങ്ങളിങ്ങനെ ടെലിഫോൺ ബില്ലൊക്കെ വിളിച്ച് ഇത്രയൊക്കെ അധികമാക്കി കഴിഞ്ഞാൽ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഞാൻ പോയി വല്ല മരത്തിലും തൂങ്ങി മരിക്കേണ്ടി വരൂ കേട്ടോ. പറഞ്ഞു നിർത്തിയില്ല, ഭാര്യയുടെ വക സംഭാഷണം തുടങ്ങി. മകൾ അതിനെ കവച്ചു വെച്ചുകൊണ്ട് അവരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്തു. സീരിയലിൽ നിന്നൊക്കെ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും, എന്താണെന്നറിയില്ല, അടിച്ചു വിട്ട് തന്നെയാ. ഞങ്ങൾ ഫോൺ ചെയ്യുന്നതിന്റെ കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, അച്ഛൻ 3 നേരം അടിച്ചു മാറണല്ലോ കുപ്പി. പി ആർ നാഥൻജി പിന്നെ അതിന്റെ അനുഭവം പറയായിരുന്നു, ഞാൻ ഒന്ന് പകച്ചുപോയി. എന്താ പ്രശ്നം, പെട്ടെന്ന് ഞാൻ കുപ്പി ഉപയോഗിക്കുന്ന ആളായില്ലേ, അപ്പൊ നേരത്തെ തന്നെ കള്ളുകുടിയനായ ഭർത്താവാണോ കള്ളുകുടിക്കാത്ത ഭർത്താവാണോ എന്നൊന്നും നിർവചിച്ചിട്ടില്ലേ, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ നാടകമല്ലേ. പക്ഷെ ഇപ്പൊ മകള് പറയുമ്പോ ഒന്ന് പിടിച്ചു നീക്കാൻ വേണ്ടി അങ്ങ് ഒരു ശ്രമിച്ചു, അത് നല്ല രസമായിരുന്നു. അത് മോളെ അരിഷ്ടല്ലേ, പിന്നെ അരിഷ്ടം കള്ളു കണ്ട എനിക്കറിയില്ല, ഇത് അത് പോയി. റിഹേഴ്സൽ ഇല്ലാത്ത നാടകം എങ്ങനെയാ മറുവശത്ത് പ്രതികരണം ഉണ്ടാവുക എന്നറിയില്ല. പക്ഷെ ഒക്കെ ഒരു സ്വാസ്ഥ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടുന്ന പക്വത ആർജിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. അതിന് ആരാഞ്ഞു ശീലിച്ചാൽ മതി. എല്ലാം നാടകമാണ് ഓർമ്മിക്കുക, അമ്മയാണ് നടീനടന്മാരായിട്ട് വിരാജിക്കുന്നതെന്ന് തിരിച്ചറിയുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണങ്ങളൊക്കെ എന്തെങ്ങനെയൊക്കെ വന്നാലും ശരി, സ്വാസ്ഥ്യം പകരുന്നതാവും. മനസ്സിലാവുന്നില്ലേ? ഇപ്പം മനനം തുടരട്ടെ. മനനം എന്ന് പറയുന്നത് ആവർത്തന വിരസതയല്ല, പിന്നെയോ തത്വജ്ഞാനത്തിനുള്ള അകൈതവമായ ഔത്സുക്യം മനനത്തിന് പിറകിലുണ്ടാവണം. അങ്ങനെ മനനം ചെയ്യുമ്പോൾ ഇതൊരനുഭൂതിയായി മാറിക്കിട്ടും.